120 സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കണക്കുകൾ ഒരുപക്ഷേ അജി കുഞ്ഞുമോൻ നാം പെരിപ്പിച്ച് കാട്ടാറില്ല. കൃത്യമായ കണക്ക് മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ കണക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നതനുസരിച്ച് ആധികാരികതയോടെ ഉറപ്പാക്കി മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 120 എന്നുള്ളത് കൃത്യമാണ്. ഈ ഘട്ടത്തിൽ 120 കോൺഗ്രസ് നേടുന്നുവെങ്കിൽ അതിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ വിജയമുണ്ട്. 113 എന്ന മാജിക് നമ്പർ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു കോൺഗ്രസ്. ആരുടെയും സഖ്യം വേണ്ട, ആരുടെയും സഹായം വേണ്ട. കോൺഗ്രസിന് ഒറ്റയ്ക്ക് കർണാടകയിൽ ഭരിക്കാം. ബി ജെ പിയെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തെറിപ്പിച്ചിരിക്കുന്നു എന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുന്നു. വലിയ നിർണായകമായ നിമിഷങ്ങളിലൂടെ അജി കുഞ്ഞുമോൻ കേൾക്കാമോ? അവിടെ എങ്ങനെ, കർണാടക എങ്ങനെ, ബംഗളൂരു എങ്ങനെ? അജിംഷാദ് കേൾക്കാം. 120 എന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതെ, ഒഫീഷ്യൽ കണക്കുകളാണ്. 120 എന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. വെറും 70 സീറ്റിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്നും ബി ജെ പിയെ തുടച്ചു നീക്കിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളമാണ് ഈ പോളിംഗ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനദ്രോഹപരമായ നടപടികളാണ് കോൺഗ്രസിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നു. നോക്കൂ, ഇത് ഈ പടക്കത്തിലേക്ക് വരാം. ഈ പടക്കങ്ങൾ വിജയാഘോഷത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. അല്പസമയത്തിനകം തന്നെ മാറി നിൽക്കൂ. എന്തായാലും ആ ആവേശം കാണുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും ആ വൈഡായ വിഷൽ തന്നെ ഒന്ന് കാണിക്കൂ. അജി കുഞ്ഞുമോനെയും അതിന്റെ പശ്ചാത്തലത്തെയും ഒന്ന് കാണിക്കൂ. പടക്കമടക്കം PCR ായിട്ടുള്ള വിഷ്വലിത നമുക്ക് കാണാം. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ഇവിടെ ഉണ്ട്. അവരെല്ലാം തന്നെ ആ വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ്. ബാംഗ്ലൂർ ഇനി 2 റൗണ്ടുകൾ കൂടിയാണ് എണ്ണാനുള്ളതെന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടെ ഞാൻ നൽകിക്കോട്ടെ. അതായത് രണ്ടോ റൗണ്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ കർണാടക എന്താണ് കരുതി വെച്ചത് എന്ന് പൂർണ്ണമായും നമുക്കറിയാനാകും. 2 റൗണ്ടുകൾ മാത്രമാണെങ്കിൽ നിർണായകമാണ്. 119 120 എന്ന നിലയിലേക്ക് 121 കോൺഗ്രസ് 121 കോൺഗ്രസ്. അപ്ഡേറ്റ് ദ കോളം, സ്ക്രീനിലെ കോളം കൂടി അപ്ഡേറ്റ് ചെയ്യൂ വേഗം. 121 കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലീഡ്. എബി ആന്റണി, കമലേഷ് ഭദ്ര. എബി 121. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് 121. അജി കുഞ്ഞുമോൻ ദൃശ്യങ്ങൾക്കൊപ്പം പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി 2 റൗണ്ട് മാത്രം ബാക്കി. ആ 2 റൗണ്ട് മാത്രം ബാക്കി. കോൺഗ്രസിന് ഇനി ഭീഷണികൾ അവശേഷിക്കുന്നില്ല. തീർച്ചയായും 119 നിലവിൽ കോൺഗ്രസിന്റെ സീറ്റ് നില. 119 BJP, 72 25 സീറ്റുകളുമായി JDS, മറ്റുള്ളവർ 8 സീറ്റുകളുമായി ലീഡ് തുടരുന്നു. 119 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. എന്തായാലും 12 സീറ്റുകളിൽ പുറകോട്ട് പോയി. അതെ, 12 സീറ്റ്. തീർച്ചയായും 12 സീറ്റുകളിലെ കുറവാണ് ആന്റണി 12 സീറ്റ് പുറകിലോട്ട് പോയത്. അത് കേട്ടില്ല. JDS 12 സീറ്റുകൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 12 സീറ്റുകളുടെ കുറവ് ഇത്തവണ JDSനുണ്ട്. BJPക്ക് 32 സീറ്റിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 72 സീറ്റുകളിലാണ് നിലവിൽ BJP ലീഡ് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസ് 119 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 39 സീറ്റുകളാണ് അധികം പിടിച്ചെടുത്തിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ BJPയുടെയും JDSന്റെയും സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. സിദ്ധരാമയ്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ അഴിമതി, സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഇപ്പോൾ സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകൾ കണ്ടു എന്നുള്ളതിന് സൂചനയാണ് ഈ കാണുന്നത്. തീർച്ചയായും 119ലേക്ക് എത്തുമ്പോൾ ആ അഴിമതി സർക്കാരിന്റെ, അതായത് 40% സർക്കാർ എന്ന കോൺഗ്രസിന്റെ ആരോപണത്തെ ജനങ്ങൾ ശിരസാ വഹിച്ചു, ജനങ്ങൾ ഹൃദയത്തിലേറ്റു വാങ്ങി എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 119 കോൺഗ്രസ്, 72. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോൺഗ്രസിന്റെ നമ്മൾ ഓപ്പറേഷൻ താമരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കോലാർ ജില്ലയിലെ മാരൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ഒരു ഓപ്പറേഷൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. അവിടെ കോൺഗ്രസ് BJP ടിക്കറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് മാറിയ ഹൂഡി വിജയകുമാർ എന്ന സ്ഥാനാർത്ഥി, ഹൂഡി വിജയകുമാർ അവിടെ ലീഡ് ചെയ്യുകയാണ്. ആ വിജയകുമാറിനെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് നിലവിൽ ഉള്ള സീറ്റ് നിലയിൽ വർധനമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയം. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം പ്രാമുഖ്യം എന്നത് റിസൾട്ട്